കാഞ്ചാർ കോഴിമല നിവാസികളുടെ കൈവശമുള്ള കൃഷിഭൂമിക്കും പാർപ്പിടത്തിനും അവകാശരേഖകൾ നൽകണമെന്ന് ആവശ്യപ്പെട്ട് കോഴിമല അതിജീവന സംയുക്ത സമരസമിതിയും പട്ടികജാതി അവകാശ സംരക്ഷണ സമിതിയും സമരം തുടങ്ങുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സമരത്തിന്റെ ആദ്യപടിയായി ജൂൺ 21 കാഞ്ചാർ വില്ലേജ് ഓഫീസിന് മുമ്പിൽ ധർണ നടത്തും. കാഞ്ചാർ ഗ്രാമപഞ്ചായത്തിന്റെ 1, 2, 16 വാർഡുകളിൽപ്പെടുന്ന കോഴിമല, പാമ്പാടിക്കുഴി, മുരിക്കാട്ടുകുടി നിവാസികളുടെ കൈവശമുള്ള കൃഷിഭൂമിക്കും പാർപ്പിടത്തിനും അവകാശ രേഖകൾ നൽകണമെന്നാണ് ആവശ്യം. ഇടുക്കി ജലവൈദ്യുത പദ്ധതിക്കു വേണ്ടി ജില്ലയിൽ 1960കളിൽ പല പ്രദേശങ്ങളിലും കുടിയൊഴിപ്പിക്കപ്പെട്ടവരെ പുനരധിവസിപ്പിക്കുന്നതിനു വേണ്ടി വനംവകുപ്പ് കൂപ്പുവെട്ട് നടത്തി ക്ലിയർ ഫില്ലിംഗ് ചെയ്ത റവന്യൂ വകുപ്പിന് കൈമാറിയ പ്രദേശമാണ് കോഴിമല. ഈ മേഖലയിൽ പട്ടികജാതി പട്ടികവർഗക്കാരും പൊതുവിഭാഗത്തിൽപ്പെട്ടവരും കുടിയേറ്റം നടത്തിയിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ഈ പ്രദേശങ്ങളിൽ വനംവകുപ്പ് 1095 3100 ഹെക്ടർ സ്ഥലം തേക്ക് പ്ലാന്റേഷൻ എന്ന LRVTRൽ തെറ്റായി രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ കാഞ്ചിയാർ പഞ്ചായത്തിൽ ഉൾപ്പെട്ടു വരുന്ന 22 തേക്ക് പ്ലാന്റേഷനുകളിൽ ഈ പ്രദേശത്തിന്റെ രേഖകൾ ഇല്ല. 4 പ്രാവശ്യം കാഞ്ചിയാർ പഞ്ചായത്ത് തിരുവനന്തപുരത്ത് പോയി, 4 പ്രാവശ്യം നടപടി ഉണ്ടാകാതെ തിരിച്ചു പോരുകയായത് എന്ന് പറഞ്ഞു. അപ്പോൾ എന്തെങ്കിലും ഒരു രേഖ കിട്ടിയാൽ പഞ്ചായത്ത് അതിന് റെഡി തയ്യാറാണ്, കാരണം അനുമതിയില്ലാതെ കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പം വീണ്ടും വീണ്ടും ഇങ്ങനെ ചർച്ചയ്ക്ക് വെച്ചിരിക്കുകയാണെന്ന് പറയുന്നു. പക്ഷേ ഈ മഴക്കാലവും കൂടെ ആകുമ്പോഴത്തേക്ക് വർഷങ്ങൾ കഴിഞ്ഞു പോയില്ലേ, അവർ ഈ പ്ലാസ്റ്റിക് ഷെഡിൽ തന്നെ മരിക്കേണ്ട വരികയല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഒന്നെങ്കിൽ ഇത് കിട്ടുന്നിടം വരെ സമരം ചെയ്യാമെന്നുള്ള ഒരു കണ്ടീഷനാണ്. ഈ കാരണങ്ങളാൽ ഈ പ്രദേശത്ത് വർഷങ്ങളായി താമസിച്ചു വരുന്ന പാവപ്പെട്ട കൃഷിക്കാർക്ക് ലൈഫ് മിഷൻ പദ്ധതിയിൽ അനുവദിച്ച വീടുകൾ വനംവകുപ്പ് തടഞ്ഞതോടുകൂടി 416 കുടുംബക്കാർ ആശങ്കയിലാണ്. പ്രശ്നം സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുകയും പ്രശ്നപരിഹാരത്തിനായി 2017-18 വർഷങ്ങളിൽ സർക്കാർ ഉത്തരവുകൾ ഉണ്ടാകുകയും ചെയ്തു. ഈ ഉത്തരവുകളിൽ പറയുന്ന പ്രകാരം കൈവശരേഖയോ പട്ടയമോ ഇല്ലാത്ത ആളുകൾക്കും അവർ താമസിക്കുന്ന ഭൂമിയിൽ സ്ഥിരതാമസക്കാരാണെന്നുള്ള വില്ലേജ് ഓഫീസർ, പഞ്ചായത്ത് സെക്രട്ടറി എന്നിവർ നൽകുന്ന സർട്ടിഫിക്കറ്റിന്റെ അടിസ്ഥാനത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം അവർക്ക് പെർമിറ്റ് നൽകേണ്ടതാണ്. ഇവർ താമസിക്കുന്ന ഭൂമി ഫോറസ്റ്റ് ആണെങ്കിൽ ബന്ധപ്പെട്ട ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ നൽകുന്ന സാക്ഷ്യപത്രത്തിന്റെ അടിസ്ഥാനത്തിൽ ഭവന നിർമ്മാണ പെർമിറ്റ് അനുവദിക്കാവുന്നതാണെന്നും ഇവർ പറഞ്ഞു. 4 പ്രാവശ്യം കാഞ്ചാർ പഞ്ചായത്ത് തിരുവനന്തപുരത്ത് പോയി, 4 പ്രാവശ്യം നടപടി ഉണ്ടാകാതെ തിരിച്ചു പോരുകയായത് എന്ന് പറഞ്ഞു. അപ്പോൾ എന്തെങ്കിലും ഒരു രേഖ കിട്ടിയാൽ പഞ്ചായത്ത് അതിന് റെഡി തയ്യാറാണ്, കാരണം അനുമതിയില്ലാതെ കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പം വീണ്ടും വീണ്ടും ഇങ്ങനെ ചർച്ചയ്ക്ക് വെച്ചിരിക്കുകയാണെന്ന് പറയുന്നു. പക്ഷേ ഈ മഴക്കാലവും കൂടെ ആകുമ്പോഴത്തേക്ക് വർഷങ്ങൾ കഴിഞ്ഞു പോയില്ലേ, അവർ ഈ പ്ലാസ്റ്റിക് ഷെഡിൽ തന്നെ മരിക്കേണ്ട വരികയല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഒന്നെങ്കിൽ ഇത് കിട്ടുന്നിടം വരെ സമരം ചെയ്യാമെന്നുള്ള ഒരു കണ്ടീഷനാണ്. കട്ടപ്പനയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ എൽസമ്മ ജോൺ, ലൈലാമ MK, PC വിജയൻ, സുനിൽ PK, തങ്കച്ചൻ, ചാക്കോ ജോസ്, OS ദിലീപ്, കുഞ്ഞമ്മ, ജോസ് തോമസ് എന്നിവർ പങ്കെടുത്തു.